നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ. പക്ഷേ എന്നെ എപ്പോഴും ഞാൻ സുമിയെ ഞാൻ ദൂരെയൊക്കെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ഓർത്തു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അതായത് വളരെ സ്നേഹത്തോടെ നമ്മളെപ്പോഴും ഓർക്കാറുണ്ട്. അതല്ല, അതിനേക്കാളുപരി എനിക്ക് ഒരിക്കൽ ഒരു ഓപ്പോൾ എന്നൊരു സീരിയലിനിടയിൽ എനിക്ക് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. പൊള്ളലെന്ന് വെച്ചാൽ എൻ്റെ ഈ ബാക്ക് സൈഡ് ഫുള്ള് താഴെ വരെ പൊള്ളി, എൻ്റെ കൈ രണ്ട് പൊള്ളി. ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മുറിയിലേക്ക് ഒരാളും സുമനസ്സോടെ കടന്ന് നല്ല മനസ്സോടെ കടന്നു വരാൻ പറ്റില്ല, കാരണം ഭയങ്കര സ്മെല്ലായിരുന്നു. നമ്മൾ പൊള്ളലേറ്റ് കിടക്കുന്ന സമയമല്ലേ. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്ന്, അത് ഒരു പക്ഷേ ഒരു ഭാര്യയുടെ കടമയായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം, എന്തോ വാട്ടെവർ ഇറ്റ് ഈസ്, പക്ഷേ വളരെ ക്ഷമയോടെ നിന്ന് എൻ്റെ ഈ ഈ എന്താണ് ദുർഗന്ധം വമിക്കുന്ന ശരീരത്തിൻ്റെ അഴുക്കുകൾ ഇങ്ങനെ ഒപ്പി ഒപ്പി കളഞ്ഞ് കഴുകി കളയുന്ന ഒരു സുമി എൻ്റെ മനസ്സിൽ നിന്നുണ്ട്. എൻ്റെ ഞാൻ മരിക്കുന്നവരെൻ്റെ മനസ്സിൽ, കാരണം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആ സമയത്ത് ഭയങ്കര വേദനയിൽ ഞാനിങ്ങനെ ഒരുപാട് വഴക്കുകൾ പറഞ്ഞു, ദേഷ്യപ്പെടാറുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതിനാണ്, ഒരുപാട് ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ അപ്പോഴാ ദേഷ്യത്തെയൊക്കെ അവൾ വളരെ കൂളായിട്ട് കണ്ടുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ 28 ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവൾക്ക്. ഞാൻ അവൾക്ക് എന്ത് ചെയ്താലും ഒരു പക്ഷേ ആ ദിവസങ്ങൾക്ക് പകരം വെക്കാൻ എനിക്കൊന്നും ഉണ്ടാവില്ല. ഓ, അതൊരു നല്ലൊരു കോംപ്ലിമെന്റ് ആണ് തന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ ഒരു ഓണം, എല്ലാ ഓണത്തിനും അനീഷ് ചേട്ടൻ കാണാറുണ്ടോ? അതോ ഈ ഷൂട്ടിന്റെ ആവശ്യങ്ങളായിട്ട് കുറെ ഓണം മിസ്സാവാറുണ്ടോ? കാണാറില്ല. അപ്പൊ ഈ അനീഷ് ചേട്ടനും കൂടെ ഉള്ള ഒരു സമയത്തുള്ള ഓണത്തിന്റെ എന്തെങ്കിലും ഒരു നല്ലൊരു മെമ്മറി ക്യാൻ യു ഷെയർ? 20 വർഷമായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം എല്ലാ ഓണവും അനീഷന്റെ കുടുംബ വീട്ടിലാണ്. അവിടെ അമ്മയും രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചിയും അവരുടെ എല്ലാം ഫാമിലിയും. അപ്പം ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയമാണ് ഓണം എന്ന് പറഞ്ഞാൽ. തിരുവോണ ദിവസം ഇതുവരെ അങ്ങനെ അല്ലാതിരുന്നിട്ടില്ല. അപ്പം എല്ലാവരും കൂടെ വരുന്നു, എല്ലാവരും കൂടെ പാചകം ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ എവിടെയെങ്കിലും പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും നമ്മുടെ എന്റെ മോനോടൊന്നും ചോദിച്ചില്ല, കൊച്ചിനോട്. മോനെ മോനും മൈക്ക് വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. മോൻ അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനോട് സത്യസന്ധതയായിട്ട് പറ അച്ഛൻ വീട്ടിൽ എങ്ങനെയാണ്? കുഴപ്പമില്ല, അത്രേ ഉള്ളോ? വരക്ക് പറയുമോ മോനെ? അധികമില്ല, കുറച്ച് പറയും. ഇല്ല, പറയാറില്ല. അച്ഛന്റെ മോനാണോ അമ്മയുടെ മോനാണോ? മമ്മാസ് ബോയ് ആണോ പപ്പാസ് ബോയ് ആണോ? ആലോചിക്കാണ്. അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ എന്തായാലും പാടും. മോൻ പാടുവോ? പാടുവോ? പാടും മക്കളെ. ഈ അച്ഛൻ പറയാറില്ലേ നമുക്ക് അവസരങ്ങൾ ഇപ്പൊ ഉള്ളേ ഉള്ളു, നാളെ ഇല്ല. നാളെ ഉച്ചക്ക് അച്ഛൻ പറഞ്ഞാൽ പാടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇപ്പൊ പാടു, നമ്മുടെ കൂട്ടുകാരെല്ലാം കാണട്ടെ. വേണ്ട. ഓക്കെ, സാറില്ല. ഉണ്ണിക്കുട്ടന? ഓക്കെ ശരി.